അസ്സാമലൈക്കും നമ്മൾ ആമയെ സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം എന്താണെന്ന് ഒരു വ്യക്തി നമ്മോട് ചോദിച്ചിരുന്നു അപ്പോൾ ആമയെ ഒരു വ്യക്തി സ്വപ്നം കണ്ടാൽ പൊതുവെ ഇത് സൂചിപ്പിക്കുന്നത് ഒരു പണ്ഡിതനും ത്യാഗിയുമായ ഒരു പുരുഷനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇനി ഒരു വ്യക്തി തൻ്റെ അടുക്കൽ ഒരു ആമയുണ്ടെന്നോ ഇനി ഒരു ആമ തൻ്റെ വീട്ടിൽ വന്നു എന്നോ സ്വപ്നം കണ്ടാൽ ഇത് സൂചിപ്പിക്കുന്നത് ഈ സ്വപ്നം കണ്ട വ്യക്തി ഒരു പണ്ഡിതനും ഒരു ത്യാഗിയുമായ ഒരു പുരുഷനുമായി ഒരു ബന്ധമുണ്ടാക്കും എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇനി ഒരു വ്യക്തി ആമയുടെ മാംസം ഭക്ഷിച്ചതായി സ്വപ്നം കണ്ടാൽ ഇത് സൂചിപ്പിക്കുന്നത് ഈ സ്വപ്നം കണ്ട വ്യക്തി എത്രയാണോ കഴിച്ചത് അതിനനുസൃതമായ അറിവ് ഈ സ്വപ്നം കണ്ട വ്യക്തിക്ക് ലഭിക്കും എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇനി ഒരു വ്യക്തി ഒരു ആമയെ ഒരു കുഴിയിൽ ചാണകക്കുഴിയിലൊക്കെ സ്വപ്നം കണ്ടാൽ ഇത് സൂചിപ്പിക്കുന്നത് ഈ സ്വപ്നം കണ്ട വ്യക്തി ഒരു പണ്ഡിതനായ ഒരു വ്യക്തിയുടെ സന്നിധിയിൽ ഹാജരാകും എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇനി ഒരു വ്യക്തി ഒരു ആമയെ ഒരു പള്ളിയിൽ വെച്ചോ അതല്ലെങ്കിൽ ഒരു അന്തസ്സുള്ള ഒരു നല്ല സ്ഥലത്ത് വെച്ചോ സ്വപ്നം കണ്ടാൽ ഇത് സൂചിപ്പിക്കുന്നത് ഈ സ്വപ്നം കണ്ട വ്യക്തി ഒരു ത്യാഗിയാകുമെന്നും അതുപോലെ തന്നെ പണ്ഡിതന്മാരുടെയും ത്യാഗികളുടെയും മഹാന്മാരുടെയും ഒക്കെ അടുക്കൽ ഈ വ്യക്തിക്ക് ആദരവുണ്ടാകുമെന്നും ഇതിൽ സൂചിപ്പിക്കുന്നു ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആമയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് ഇതുപോലെ തന്നെ മറ്റുള്ളവരുടെയും ഇൻഷാ ഇൻഷല്ല ചോദ്യങ്ങൾക്ക് മറുപടി നൽകും അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കൊണ്ടും കാണാം അസലമലേക്കും